ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് മൺറോ തുരുത്തിലാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, നമ്മുടെ കായലാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു തുരുത്ത് ഉള്ള പ്രദേശമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ട് ചെറിയ രീതിയിലൊരു എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കണ്ടൽക്കാടുകൾക്ക് നടുവിലൊക്കെ പോകാം എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി. ഫസ്റ്റ് നമുക്കിവിടെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിന് ശേഷം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് വള്ളത്തിലൊക്കെ കയറി ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അത് വന്നിട്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ളൊരു കള്ള് ഷാപ്പും കൂടിയാണ്. അപ്പോൾ അത് കള്ള് ഷാപ്പ് മാത്രമല്ല, നമുക്ക് ഫാമിലിയായിട്ട് പോയിരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്. അപ്പോൾ നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിരുന്നു. അവിടെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ച് ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോയ ഫുഡും നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല കൊഞ്ച് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കപ്പയും ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും ബീഫ് കറിയുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു വന്നു. ഫുഡടിയുടെ ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്താണ് ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് 1 hour ₹500 അല്ലേ നാത്തോനെ? അതെ. അപ്പോൾ ബോട്ടിങ് വന്നിട്ട് 1 hour ₹500 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ അടച്ചു, നമ്മൾ നേരെ ബോട്ടിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ കയറിയതിന് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളത്തിൽ കയറാൻ പോവാണ് കേട്ടോ. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. ദേ എല്ലാവരും ഉണ്ട്. ദേ നാത്തൂനും ശ്യാമും ബാക്കിലുണ്ട്. നമ്മളെല്ലാം ദേ ഇവിടെ ഇരിക്കാൻ നോക്കൂ. ഞാൻ നോക്കൂ ഇവിടെ. അപ്പോൾ അതെ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജീവ്. ഓക്കെ, അപ്പോൾ സജീവ് ചേട്ടനാണ് ഇന്ന് നമ്മുടെ സാരഥി. അപ്പോൾ നമ്മളതേ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മൺറോത്തുരുത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഗൈസ്, ഞങ്ങൾ ദേ ഇതിനടിയിലൂടെയാണ് വന്നത്. അപ്പോൾ കുനിഞ്ഞിങ്ങനെ വന്നപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഹായ് ഗൈസ്. ഗൈസ് ഇവിടെ കുടയൊക്കെ ചൂടി കപ്പിൾ ഫോട്ടോഷൂട്ട് പോലെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതേ ഇവിടെ നമ്മൾ കണ്ടൽ കാടുകൾക്കിടയിലൂടെ ഇടയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ, അതാണ് ഞാനിവിടെ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ മാമനും മോളും ഫോട്ടോഷൂട്ട് നടക്കുകയാണ്.
ബിഹൈൻഡ് ദി സീൻസ് ഓഫ് ഫോട്ടോഷൂട്ട് കണ്ടോ, താഴെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇവിടെ രണ്ടുപേർ ഇപ്പൊ കുടയൊക്കെ ചൂടിയിരിപ്പുണ്ട്. ഫൈനലി ഞങ്ങൾ നാത്തൂമാർ രണ്ടുപേരും കുടയുടെ അടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരാൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ അന്നു ബേബി ഇതേ ഇവിടെ ഇങ്ങനെ ആൾക്കിങ്ങനെ വെള്ളത്തിൽ തൊടണമെന്നൊക്കെ പറഞ്ഞ് തൊടാൻ സമ്മതിക്കാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ. അവിടെ ഒരാർച്ച് കാണുന്നുണ്ടോ, കണ്ടോ, ആ ആർച്ചിലൂടെ നമ്മളിപ്പോൾ പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ മൺറോത്തുരുത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് 11:30. ഞങ്ങൾ ഒരുപാട് രാവിലെയാണ് വന്നത്. അപ്പോൾ രാവിലെ വന്നു ഇവിടെ. രാവിലെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ 7:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചാണ്. ഇവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വെയിലും ഒക്കെ ആയിട്ട് നമ്മളൊരു 1 hour പാക്കേജാണ് കേട്ടോ എടുത്തത്. പക്ഷേ 1 hour പോലും നമുക്ക് അത്രയും വെയിലത്ത് അങ്ങനെ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. എല്ലാവരും ക്ഷീണിച്ചു. എല്ലാവരും വേണ്ട ഇവിടെ ക്ഷീണിച്ച് തളർന്ന് നല്ല വെയിലൊക്കെ അടിച്ച് നല്ല കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണേ. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലെ മറ്റ് ചില വീഡിയോസിൻ്റെ ലിങ്ക്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ.